തൃക്കാക്കരയല്ലേ? നമ്മളിപ്പം ഇലക്ഷൻ കഴിഞ്ഞു, വലിയൊരു മഴ പെയ്ത് തോർന്നതുപോലെ. അപ്പോൾ അവിടെ ആ തൃക്കാക്കരയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ പല നേതാക്കന്മാരുടെയും തനിനിറം പുറത്തു വന്നായിരുന്നു. കെ വി തോമസ് നമ്മൾ ഉദ്ദേശിച്ച കക്ഷിയല്ല, അദ്ദേഹം പോകുമെന്ന് നേരത്തെ എല്ലാവർക്കും അറിയാം. എങ്കിലും അവസരം വന്നപ്പോൾ തോമസ് മാഷ് മറുകണ്ഠം ചാടി. അപ്പോൾ ഇനി മറുകണ്ഠം ചാടി എന്ന് പറയുന്നെങ്കിലും പുള്ളി ഇപ്പോഴും പറയുന്നത് പുള്ളി ഒരു കോൺഗ്രസ്സുകാരനാണെന്നാണ് പറയുന്നത്. പുള്ളി വികസനത്തിനെ അനുകൂലിച്ച് പോയെന്നാണ് പുള്ളി അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നു. ഇനി പുള്ളിയുടെ ഭാവി എന്തായിരിക്കും? അല്ല, ഭാവി ഇനിയിപ്പോൾ കോൺഗ്രസ്സിലേക്ക് അദ്ദേഹത്തിന് മടങ്ങാനാവില്ല. കാരണം കോൺഗ്രസ്സുകാർ ഒരു കാരണവശാലും ഇത് സ്വീകരിക്കണം. അത്രമാത്രം ശക്തമായിട്ടാണ് കെ വി തോമസിനെതിരെ കെ പി സി പ്രസിഡന്റ് പിന്നെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മടക്ക യാത്രയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ചില ആളുകൾ, ചില പാർട്ടികൾ ഒന്ന് ഒഴിഞ്ഞു പോയാൽ കൊള്ളാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാ പാർട്ടികളിലും. കാരണം ഇവർ നമ്മുടെ ഈ പരിധിക്കകത്ത് നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ, വേലി ചാടും എന്ന് കാണുമ്പോൾ തന്നെ. കാരണം ഇപ്പോൾ കെ വി തോമസ് രാജ്യസഭാ സീറ്റ് ചോദിച്ച അന്ന് മുതൽ നേതൃത്വവുമായി ഇടച്ചിലാണ്. അങ്ങനെയാണല്ലോ മറ്റേ ആ പെൺകുട്ടിക്ക് കൊടുത്തത്, ജെ ബി മേത്ത കൊടുത്തത്. അത് കുറച്ചൊക്കെ അത് ആന്റണിയുടെ ജെ ബി മേത്തറിന് കൊടുത്തതിനകത്ത് പുള്ളിക്ക് അമർഷം ഉണ്ടായിരുന്നു. അത് ആന്റണിയുടെ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിലാണ് അതിനെ പിന്നെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല അങ്ങ് പോയത്. കാരണം ആന്റണി ഒഴിഞ്ഞ സീറ്റുമാണ്. അതൊരു പഴയ കടപ്പാടിൻ്റെ കഥയുണ്ട് അതിൻ്റെ പുറകിൽ. അത് വയ്ക്കോട്ടെ, അതല്ലല്ലോ ഇവിടെ നമ്മൾ കാണേണ്ടത്. ആ സമയം മുതൽ തന്നെ, കാരണം കെ വി തോമസിന് ഇത്രയെല്ലാം പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ട് വീണ്ടും ഒരു പിന്നെ ഒരു പുതിയൊരാളിന് കൊടുക്കാൻ സമ്മതിക്കാതെ വീണ്ടും എനിക്ക് തന്നെ രാജ്യസഭ വേണം എന്ന് പറഞ്ഞ് വന്നതാണ് ഈ പിന്നെ ഇവർ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടാണ് അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് അതനുസരിച്ച്, എന്നിട്ട് രഹസ്യമായിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഈ ദുരിതയും മറ്റും മറിച്ചുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കടിയാക്കലുണ്ടായിരുന്നു. ഇത് ഒരു പരിധിക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ആ തരത്തിലുള്ള ഈ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ഒരാളിനെ അവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കെതിരായിട്ട് എന്തും പറയുക എന്നുള്ളൊരു ശീലമുണ്ട്. അത് നമുക്ക് നേരത്തെ തന്നെ പല നേതാക്കന്മാർക്കെതിരെ എന്ന് പറയാം. നമ്മുടെ കണ്ണാനെതിരായിട്ട് വരെ പണ്ട് പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എന്താ പറഞ്ഞു? ഇപ്പോഴും ഉമ്മൻചാണ്ടി പറയുന്നല്ലോ പാമോയിൽ കേസിൽ കണ്ണാകരം കുറ്റക്കാരനല്ല എന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു ശീലമാണ്. അങ്ങനെയാണ് പിന്നെ കെ വി തോമസിന് സഹി കെട്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു ചൊല്ല് നമുക്കുള്ള മലയാളത്തിലുണ്ട് എന്ന് പറഞ്ഞവരെയാണ് കെ വി തോമസ് പോയത്. അതേസമയം അത് പോയി കിട്ടിയപ്പോൾ കെ വി തോമസിനെതിരെ ഇനി പറയാൻ പുരപ്പിയും ഇനി ബാക്കിയില്ല. ഇന്നലെയും മെനിഞ്ഞാന്ന് നോക്കിയായിട്ട് ഈ തൃക്കാക്കരയുടെ റിസൾട്ട് വന്ന ആ സമയം മുതൽ സോഷ്യൽ മീഡിയയിൽ തോമസ് മാഷിനെ കുറിച്ച് ഭയങ്കരമായ വ്യക്തിഗത്യാണ് നടക്കുന്നത്. അദ്ദേഹത്തെ തിരിച്ചു വരാൻ പാടില്ല, അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള മഹാ നമ്മള് പിന്നെ കേട്ടാലും കണ്ടാലും ഒക്കെ അറിയുന്ന രീതിയിലുള്ള പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ പുള്ളിക്കെതിരെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ നടയില് തിരിത കൊണ്ടുവച്ചിട്ട് കോൺഗ്രസ്സുകാർ വിൽപ്പന നടത്തുക, എന്നിട്ട് സഹായ വില എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. ഇതൊക്കെ ഇത് സത്യം പറഞ്ഞാല് അതിരുകടന്ന ഒരു ഇത് രോഷപ്രകടനമായി പോയി ഒരിക്കലും അങ്ങനെ. കാരണം അദ്ദേഹം ഇവരുടെ തലതൊടുപ്പനായി എത്ര വർഷം അത് എം പി ആയിരുന്നു, ഇവിടെ മന്ത്രിയായിരുന്നു. ഇതിലെല്ലാം നമ്മൾ കാണേണ്ട മറ്റൊരു വശമുണ്ട്. അദ്ദേഹം കൊട്ടിഘോഷിച്ച് ഇത്രയൊക്കെ മാധ്യമ ശ്രദ്ധയൊക്കെ നേടി അദ്ദേഹം ഈ തൃക്കാക്കരയിൽ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രചരണ യോഗത്തിലാണ് അദ്ദേഹം ആദ്യമായി പങ്കെടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പങ്കെടുത്ത് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വികസനത്തിനോടൊപ്പമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് അങ്ങനെയാണ് ഇദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം പ്രചരണത്തിലൊക്കെ പങ്കെടുത്തത്. പക്ഷേ അദ്ദേഹം പോലും പങ്കെടുത്തിട്ട് പോലും നമ്മളെല്ലാം വിചാരിച്ചു അദ്ദേഹത്തിൻ്റെതായ സ്വന്തമായ ചില വോട്ടുകൾ. ഇപ്പോൾ ഏതൊരു മനുഷ്യനും ഒരു പൊതുരംഗത്ത് ഇത്രയും വർഷം നിൽക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കുറച്ച് വോട്ടുകളൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ അനുഭാവികളും അനുഭാവപൂർവ്വം അദ്ദേഹത്തെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ വോട്ടുകൾ ആ സമുദായത്തിൻ്റെയെങ്കിലും. പക്ഷേ അതൊന്നും അവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെ, കെ ബി തോമസ് എന്നൊരു ഫാക്ടർ ഈ തൃക്കാക്കര ഇലക്ഷനിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പൊ സി പി എം പോലും അദ്ദേഹത്തെ ചുമക്കുന്ന അദ്ദേഹത്തെ ചുമക്കാൻ പോകുന്ന സി പി എമ്മിന് പോലും അതൊരു പാഠമായി. കാരണം ഇദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ആളിനെ എന്തിനാ സി പി എം ഇനി ചുമക്കാൻ നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു ഇത്. അതിനകത്ത് അദ്ദേഹം പരാജയപ്പെട്ടു. ഇനിയിപ്പം സി പി എം അല്ല അത് അവരെ ഉൾക്കൊണ്ടു പോകും. ഒരു കാര്യം പിന്നെ അങ്ങനെ സി പി എം ഒന്നുമല്ലാതാക്കി കളയില്ല.
വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് അവര് അതാവില്ല. എന്തായിരുന്നു തോമസ് മാർട്ടിന് അദ്ദേഹത്തിന് അർഹതപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥാനം? പക്ഷെ ഇന്നലെ പിന്നെ സെബാസ്റ്റ്യൻ പോൾ ഇന്നലെ ഒരു കമന്റ് പറഞ്ഞിരുന്നു, അത് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുന്നുണ്ട്. സി പി എം ആവശ്യം കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുമെന്ന്. അപ്പൊ അത് സെബാസ്റ്റ്യൻ പോളിന്റെ വായിൽ നിന്ന് അങ്ങനൊരു വാക്കുണ്ടാവാൻ പാടില്ല. കാരണം സെബാസ്റ്റ്യൻ പോൾ ആരായിരുന്നു? ആ സെബാസ്റ്റ്യൻ പോള് പണ്ട് ജനതാക്കാരനായിരുന്നു. അദ്ദേഹത്തെ സി പി എം പിടിച്ചോണ്ട് വന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി, അദ്ദേഹത്തെ എം പി ആക്കി, എം എൽ എ ആയിട്ട് ഇല്ല. നിയമസഭയിൽ പുള്ളി മത്സരിച്ചെങ്കിലും ജയിച്ചില്ല. പക്ഷെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? എം പി ആയി. അദ്ദേഹത്തെ കൊണ്ടു നടക്കാവുന്നതിന്റെ മാക്സിമം കൊണ്ടു നടന്നു. എടാ, ഇതിപ്പോ ഈ കെ വി തോമസിന്റെ കാര്യം പറഞ്ഞ പോലെ ജീവിതത്തിൽ അയാൾക്ക് മാത്രം മതിയോ? മറ്റ് ചെറുപ്പക്കാരായ യുവാക്കളായ നേതാക്കന്മാർ ഇഷ്ടംപോലെ ഇല്ലേ? ചെറുപ്പക്കാർ കിടന്നു വരട്ടെ, അദ്ദേഹത്തിനൊക്കെ വഴിമാറി കൊടുക്കണ്ടേ, അദ്ദേഹത്തിനൊക്കെ പ്രായമായില്ലേ? സെബാസ്റ്റ്യൻ പോള് അങ്ങനെ ഒരു വാചകം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴാൻ പാടില്ല. അത് സി പി എമ്മിനെ കുറിച്ച് സി പി എം ഉപയോഗിച്ചിട്ട് പിന്നെ വലിച്ചെറിയുമെന്ന്. അപ്പൊ അദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞെന്നല്ലേ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത്, പറയേണ്ടത്? അത് പിന്നെ എന്താണെന്നുള്ളത് സെബാസ്റ്റ്യൻ പോള് തന്നെ പറയട്ടെ. പക്ഷേ കെ വി തോമസിനെ പോലുള്ള ഒരാളിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് അത് സി പി എം എന്തായാലും ഒരവസരം കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിനൊക്കെ എന്തിനാ ഇങ്ങനെ ഒരു എന്തുവാ ഇല്ല ബൈബിളിൽ പറയുന്ന പോലെ വെള്ളപൂശിയ കല്ലറ പോലെ? അല്ല, അന്ന് ഇതൊരാവശ്യമായിരുന്നു. കാരണം ഈ 100 എന്നുള്ള മാസ്മരിക സംഖ്യ പിടിക്കാൻ ഏത് പണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഒരു നമ്മുടെ ആചാര്യനായ ഇ എം എസ് പറയുന്നത് ഏത് ജഗത്താനെ കൂട്ടുപിടിച്ചും പിന്നെ നമ്മൾ പിന്നെ വോട്ട് വാങ്ങണം എന്നുള്ള ഒരു തിയറി അവർക്ക് പണ്ടേ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ജഗത്താനെന്നുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം. പക്ഷേ കെ വി തോമസ് എന്ന് പറഞ്ഞൊരു പിടിവള്ളി കിട്ടിയാൽ, 1000 വോട്ട് കിട്ടിയാൽ അത്ര ഒരു ഇഞ്ചോടിഞ്ചോടുള്ള ഒരു പോരാട്ടമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ കെ വി തോമസിന്റെ 1000 വോട്ട് കിട്ടിയാലും മതി എന്നുള്ളൊരു ധാരണ വന്നിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് സി പി എമ്മും എൽ ഡി എഫ് അവിടെ നടത്തിയത്. അതിന് അവര് എന്തായാലും സി പി എമ്മും എൽ ഡി എഫും അവിടെ തൃക്കാക്കരയെ തോറ്റിട്ടില്ല. കാരണം അവർ വോട്ട് കൂടിയിട്ട് സി പി എമ്മിന് കഴിഞ്ഞ 2000 വോട്ട് കൂടിയിട്ട് അത് കെ വി തോമസ് വന്നതുകൊണ്ടാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കാലാകാലങ്ങളിൽ വോട്ട് പിന്നെ കൂടിയിട്ടുണ്ട്, അത് എവിടെയും അങ്ങനെയാണ്. അല്ലാതെ ഇപ്പം കെ വി തോമസ് ഒരു സുപ്രഭാതത്തിൽ വന്ന് വേദി പങ്കിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് പ്രചരണത്തിൽ പങ്കാളിയായതുകൊണ്ടോ കൂടിയ വോട്ടല്ല അത്. അത് കോൺക്രീറ്റ് ആയിട്ട് അത് ആനുപാതികമായി കൂടിയ വോട്ടാണ് എൽ ഡി എഫിന്, അത് 2000 വോട്ട് കൂടിയിട്ടുണ്ട്. വോട്ടൊന്നും പിന്നെ എൽ ഡി എഫിന് കിട്ടിയിട്ടില്ല, അതെല്ലാം പിന്നെ തോമസിനെ കിട്ടിയിട്ടുള്ളൂ. 2020 ബി ജെ പിയുടെ വോട്ടെല്ലാം ബി ജെ പിയുടെ വോട്ട് അതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷം, ഇത്രയും ഭൂരിപക്ഷം കിട്ടിയതും അതുകൊണ്ടാണല്ലോ. പക്ഷേ ഇതിനകത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇങ്ങനെയുള്ള ആളുകൾ ഏതാ ഈ തലമുതിർന്ന നേതാക്കന്മാരൊന്നും എൽ ഡി എഫിലോട്ട് വന്നിട്ട് എൽ ഡി എഫിന് ഒരു ഗുണവും ചെയ്യത്തില്ല. അതാണോ കെ വി തോമസിൽ നിന്ന് നമുക്ക് പാടിക്കേണ്ട സന്ദേശം? പാഠവും ശരി. അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠമായിരിക്കട്ടെ എന്നുള്ളതാണ്.